ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബസ് കാപ്പിക്സ്. നമുക്കറിയാം പെട്രോളിൻ്റെ വില ഇങ്ങനെ പതുക്കെ പതുക്കെ കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാലം കഴിയുമ്പം ഒരു പക്ഷേ 120, 130, 150 വരെയൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. കുറച്ച് കാലം ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ച അടുത്തൊരു 4-5 വർഷത്തിനുള്ളിലാണ്, ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ഇത്രയൊക്കെ ആവുമായിരിക്കും. കാരണം പെട്രോൾ വാഹനങ്ങളുടെ ഡിമാൻഡ് കുറയുകയും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിമാൻഡ് പതുക്കെ പതുക്കെ ഇങ്ങനെ ഗ്രാജുവലായിട്ട് കൂടി വരികയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് പെട്രോൾ വാഹനങ്ങൾക്ക് തീരെ സെയിലില്ല, ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽ അതിനെ ഓവർടേക്ക് ചെയ്തു എന്നല്ല. പക്ഷെ എന്നാലും ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽസ് നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് നടന്നു പോകുന്നത്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് മാരുതി സുസുക്കി എന്നെ സി എൻ ജി കൊണ്ടുവന്നത്. പക്ഷേ സി എൻ ജി വാഹനങ്ങൾ നോക്കുകയാണെങ്കിലും ഇപ്പം അത്ര പ്രാക്ടിക്കൽ അല്ല. കാരണം ഒരു സാധാരണ സി എൻ ജി വാഹനം, അതായത് ഇപ്പോൾ ഒരു വാഗൺ ആർ, ഒരു ടിയാഗോ, അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റ്, അല്ലെങ്കിൽ ഒരു ഡിസയർ, ഇങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ സി എൻ ജിയും അതുപോലെ നോർമൽ പെട്രോളും തമ്മിലുള്ള പ്രൈസ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം 90,000 മുതൽ 110,000 രൂപയുടെ ഇടയിലൊക്കെ ആണ് വരാറ്. അപ്പോൾ ഇത്രയും പ്രൈസ് കൂടുതൽ കൊടുത്ത് നമ്മളൊരു സി എൻ ജി എടുക്കുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സെൻസ് ഒന്നും തോന്നിയിട്ടില്ല. കാരണം ആദ്യത്തെ കാര്യം സി എൻ ജിയുടെ വില തന്നെ ഇപ്പോൾ ഏകദേശം 90 രൂപയ്ക്ക് അടുത്തുണ്ട്. അപ്പോൾ ഡീസലിൻ്റെ വില നോക്കുകയാണെങ്കിലും ഏകദേശം 96 രൂപയുടെ അടുത്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിൽക്കുന്നത്. അതെല്ലാം കൂടെ കൂട്ടിക്കറക്കി നോക്കിക്കഴിഞ്ഞാൽ സി എൻ ജി അത്ര ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു മിനിമം 25-30 ഇടയിലെങ്കിലും അതിന് മൈലേജ് കിട്ടണം. അതിപ്പോൾ സിറ്റിക്കകത്തൊക്കെ അത്രയും കിട്ടണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സി എൻ ജി ഇപ്പം അത്ര സെൻസിബിൾ ആയിട്ടുള്ള ഒരു ചോയ്സ് അല്ല എന്ന് പറയാം. പക്ഷെ എന്നാലും മാരുതി ഒരുപാട് സി എൻ ജി വാഹനങ്ങൾ ഇറക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ പുതിയ അപ്ഡേറ്റിലേക്ക് വരാം. സ്വിഫ്റ്റിനെ പറ്റിയാണ് ഇപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റ് ലഭിച്ചിരിക്കുന്നത്. സ്വിഫ്റ്റ് സ്ട്രോങ് ഹൈബ്രിഡിനെ പറ്റിയാണ് ആക്ച്വലി പുതിയ അപ്ഡേറ്റ് ലഭിച്ചിരിക്കുന്നത്. അതെ, നമുക്കറിയാം ഈ അടുത്ത് സ്ട്രോങ് ഹൈബ്രിഡ് ഫോമിൽ ഗ്രാൻഡ് വിറ്റാരയും ഹൈ റൈഡറും ഒക്കെ മാരുതി സുസുക്കിയും ടൊയോട്ടയും ഇറക്കിയതാണ്. അതായിരുന്നു അവരുടെ ആദ്യത്തെ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു സ്ട്രോങ് ഹൈബ്രിഡ് കോമ്പറ്റിറ്റർ. പക്ഷേ അവരിപ്പോൾ ഇറക്കിയത് വെച്ച് ബഡ്ജറ്റ് റേഞ്ച് ആണെങ്കിലും അത് അത്ര ഒരു ബഡ്ജറ്റ് റേഞ്ചിലല്ല നിൽക്കുന്നത്. എൻട്രി ലെവൽ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും പിന്നെ ഹോണ്ട സിറ്റി, EHEV മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറവ് പ്രൈസിൽ നിൽക്കുന്നത് നമ്മുടെ ഹൈ റൈഡറാണ്, എസ് മോഡൽ, അതായത് സെക്കൻഡ് ബേസ് മോഡൽ വരുന്ന സ്ട്രോങ് ഹൈബ്രിഡ് വെച്ച്. ബാക്കി വാഹനങ്ങളെല്ലാം ഒരു 18-19 ലാക്സിനടുത്ത് വരെയൊക്കെയാണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് പോകുന്നത്. ഈ ഒരു പ്രൈസ് അത്ര അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും തോന്നണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ഫോം ഫാക്ടറിൽ, അതായത് സ്വിഫ്റ്റ് പോലത്തെ ഒരു ചെറിയ ഹാച്ച് ബാക്കിൽ ഇങ്ങനത്തെ ഒരു പുതിയ പവർ ട്രെയിൻ ഓപ്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ അത് നന്നായിരിക്കും. ഇതിപ്പോൾ പുതിയ വന്നിരിക്കുന്ന റൂമറാണ് കേട്ടോ. മാത്രമല്ല ഇപ്പോൾ വരുന്ന റൂമേഴ്സ് അനുസരിച്ച് ഇതിൻ്റെ എഞ്ചിനിൽ വേറെ വ്യത്യാസം ഉണ്ടാകുമായിരിക്കും. ഇതിൽ വരാൻ പോകുന്ന സ്ട്രോങ് ഹൈബ്രിഡിൽ പവർ ട്രെയിൻ സപ്ലൈ ചെയ്യാൻ പോകുന്ന ടൊയോട്ട ആയിരിക്കും, അതായത് അതിൻ്റെ കൂടുതൽ കോമ്പണൻസും ബാക്കി കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയിൽ വരുന്ന സ്വിഫ്റ്റിൽ ആകെ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. K12C അല്ലെങ്കിൽ K12 വെൻ എഞ്ചിൻ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. പക്ഷേ എന്നാൽ ഇനി വരാൻ പോകുന്ന വാഹനത്തിൽ വരുന്ന എഞ്ചിൻ്റെ കോഡ് നെയിം Z12E എന്നാണ്. അതായത് ഇതിപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഇപ്പോൾ വരുന്ന എഞ്ചിൻ 4 സിലിണ്ടറാണ്, പക്ഷേ ഈ എഞ്ചിൻ 3 സിലിണ്ടർ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അത് ഇനിയിപ്പോൾ ഇത് ടൊയോട്ടയുടെ എന്ന് വല്ല സോഴ്സ് ചെയ്ത എഞ്ചിനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇത് 3 സിലിണ്ടർ ആയിരിക്കും. മാരുതി അല്ലെങ്കിൽ സുസുക്കിക്ക് ഇപ്പം നിലവിൽ 1.2 ലിറ്റർ കപ്പാസിറ്റിയിൽ വരുന്ന ഒരു 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഇല്ല, 4 സിലിണ്ടർ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിലും പുറത്തെടുക്കുകയാണെങ്കിലും, അതുകൊണ്ട് ഇത് ഒന്നെങ്കിൽ സുസുക്കി തന്നെ ഒരു പുതിയ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ടൊയോട്ടയുടെ ഏതെങ്കിലും ഒരു എഞ്ചിൻ എടുത്ത് ഇതിൻ്റെ അകത്ത് അവരുടെ ഫുൾ അതേ പവർ ട്രെയിൻ ഹൈബ്രിഡ് ഓപ്ഷൻ എടുത്ത് ഉപയോഗിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയിലും അതുപോലെ ഹൈ റൈഡറിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെ. പക്ഷേ എന്നാൽ അവിടെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ നോർമൽ പെട്രോൾ എഞ്ചിനും അതുപോലെ സ്ട്രോങ് ഹൈബ്രിഡും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് കുറച്ച് കൂടുതലായിരുന്നു. ഏകദേശം 2.6 ലക്ഷം രൂപയുടെ അടുത്ത് എക്സ്ഷോറൂമിലെ വ്യത്യാസമുണ്ട്. ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ അടുത്ത് വ്യത്യാസം വരും. പക്ഷേ ഇതിലേക്ക് വരുമ്പം ഇത് 2023-24 ആ ഒരു സമയത്ത് ഇറങ്ങാൻ പോകുന്ന സ്വിഫ്റ്റിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നമുക്ക് സ്വിഫ്റ്റ് പുതിയ ജനറേഷൻ, അതായത് 4th generation 2023 തന്നെ ഇന്ത്യയിൽ വരും. അതിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് വരാൻ 2024 എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം ഇത് ഗ്രാൻഡ് വിറ്റാറ അല്ലെങ്കിൽ ഹൈ റൈഡറിൻ്റെ അത്ര പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവില്ല. മറ്റതിനിപ്പോൾ 2.6 ലാക്സിൻ്റെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ഇതിനൊരു 1-1.5 ലാക്സിനടുത്ത് വരെയൊക്കെ പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അത്രയും പ്രൈസ് ഡിഫറൻസ് ഉള്ളെങ്കിൽ തീർച്ചയായും ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം എന്തുകൊണ്ടും റെക്കമെൻഡ് ആണ്. കാരണം ഇന്നത്തെ കാലത്ത് സി എൻ ജിക്ക് തന്നെ ഏകദേശം നിങ്ങൾ 1 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കണം. അതിനേക്കാളൊക്കെ കുറച്ചും കൂടി സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. മാത്രമല്ല കുറച്ചും കൂടി ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടുകയും ചെയ്യും. സിറ്റിക്കകത്തൊക്കെ ആണെങ്കിലും ഇതിൻ്റെ അകത്തൊരു അഡീഷണൽ ബാറ്ററി പാക്ക് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ നോർമൽ മൂവിംഗ് ട്രാഫിക്കിലൊക്കെ ബാറ്ററി ചാർജ്ഡ് അപ്പ് ആണെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചോളാം. നമ്മൾ വേറെ അതിൻ്റെ അകത്ത് നിന്ന് എഞ്ചിൻ്റെ ഔട്ട്പുട്ട് എടുക്കേണ്ട കാര്യമില്ല. എഞ്ചിൻ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ബാറ്ററി ചാർജ് ചെയ്യാനേ എടുക്കുകയുള്ളൂ. അതാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫോം. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, സ്വിഫ്റ്റിൽ മാത്രമല്ല ഈ സ്ട്രോങ് ഹൈബ്രിഡ് വരാൻ പോകുന്നത്, സ്വിഫ്റ്റിലും സ്വിഫ്റ്റ് ഡിസയറിലും വരും എന്നാണ് പറയുന്നത്. ഇങ്ങനൊരു വാഹനം കൊണ്ടുവരികയാണെങ്കിൽ സുസുക്കിക്ക് ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് കഫേനോംസിൻ്റെ കാര്യത്തിലാണ്. അവർക്ക് അവരുടെ വാഹനങ്ങൾ എമിറ്റ് ചെയ്യുന്ന ടോട്ടൽ കാർബൺ ഡയോക്സൈഡ് കണ്ടൻറ്റ് മൊത്തത്തിലൊന്ന് കുറച്ച് കാണിക്കാൻ പറ്റും. എല്ലാ വാഹനങ്ങളും ഇനിയിപ്പോൾ ഹൈബ്രിഡ് ആവുകയാണെങ്കിൽ ഹൈബ്രിഡ് ഇൻ ദ സെൻസ് സ്ട്രോങ് ഹൈബ്രിഡ് അല്ലാതെ ഇപ്പോൾ വരുന്ന മൈൽഡ് ഹൈബ്രിഡ് അല്ല,
മൈൽഡ് ഹൈബ്രിഡ് അങ്ങനെ അത്ര വലിയൊരു ടെക്നോളജി ഒന്നും അല്ല, ജസ്റ്റ് ഒരു 12 വോൾട്ട് ബാറ്ററി പാക്ക് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അങ്ങനെ വലിയൊരു പവർ അസിസ്റ്റും വരുന്നില്ല, ജസ്റ്റ് ഒന്ന് ജ്യൂസപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ബാറ്ററിയുടെ പവർ തീരും. അതുകൊണ്ട് അതങ്ങനെ വലിയൊരു സംഭവം അല്ലെങ്കിലും സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 177 അല്ലെങ്കിൽ 140 വോൾട്സിന് അടുത്തെങ്കിലും കപ്പാസിറ്റിയുള്ള ബാറ്ററി പാക്ക് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 177 വോൾട്സ് ആണ്. പുറത്ത് വരുന്ന വിറ്റാര, അതായത് സുസുക്കി വിറ്റാരയ്ക്ക് 140 വോൾട്സിൻ്റെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് ടൊയോട്ട സോഴ്സ്ഡ് അല്ല, സുസുക്കിയുടെ സ്വന്തമായിട്ടുള്ള സാധനമാണ്. അതെന്തുകൊണ്ടാണ് അവർ ഇന്ത്യയിൽ കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല. നമുക്ക് കിട്ടിയത് ടൊയോട്ടയുടെ ഫുൾ ആ ഒരു സെറ്റപ്പിൽ വരുന്ന സംഭവമാണ്. ഇപ്പോഴത്തെ സ്വിഫ്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ മാരുതി സുസുക്കിയുടെ അത്യാവശ്യം നല്ല സെയിൽസ് വരുന്ന വാഹനങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ്. ഇതിൻ്റെ ഒരു ജനറേഷൻ അപ്ഡേറ്റ് ഡ്യൂ ആയി നിന്നിട്ട് പോലും ഇപ്പോഴും ഈ വാഹനത്തിന് 15,000 മുതൽ 18,000 ഇടയിലൊക്കെ ഒരു മാസം സെയിൽസ് കിട്ടുന്നുണ്ട്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിന് മുന്നത്തെയൊക്കെ കുറച്ച് ഡള്ളായിരുന്നു, 12,000, 13,000, 14,000 ആ റേഞ്ചിലേക്ക് പോയി. പക്ഷേ എന്നാൽ കഴിഞ്ഞ മാസം പിന്നെയും നമ്മുടെ ചേട്ടൻ പിടിച്ച് കയറിയിട്ടുണ്ട്, 18,000 അതിന് സെയിൽസ് കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ഒരു മാസം എങ്ങനെയായാലും ഡിസൈറും സ്വിഫ്റ്റും കൂടി 30,000 വണ്ടികളെങ്കിലും മാരുതി സുസുക്കി മിനിമം നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ 1/3 സ്ട്രോങ് ഹൈബ്രിഡ് ആക്കണം എന്നൊക്കെയാണ് നമുക്കിപ്പോൾ റൂമേഴ്സിൽ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10,000 വണ്ടികൾ വരും ഈ 30,000. അത്രയും വണ്ടികൾ ഇവർക്ക് സ്ട്രോങ് ഹൈബ്രിഡ് നിർമ്മിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും അത് കോസ്റ്റ് എഫക്റ്റീവ് ആകും. മാരുതി സുസുക്കി എപ്പോഴും ഒരു മാസ് മാർക്കറ്റ് കാർ മാനുഫാക്ചറർ ആയതുകൊണ്ട് മറ്റുള്ള കമ്പനികൾ ചെയ്യുന്ന പോലെ ചെറിയ വോളിയത്തിന് മാത്രമായിട്ട് അവർക്കൊരു വണ്ടി ഇറക്കാൻ പറ്റില്ല. അതപ്പോൾ അവർക്ക് നഷ്ടത്തിലേക്ക് പോകും, അല്ലെങ്കിൽ വലിയൊരു ലാഭം കിട്ടാത്ത സാഹചര്യത്തിലേക്ക് പോകും. പക്ഷേ എന്നാൽ ഒരു മാസം അറ്റ് മിനിമം 2,000 മുതൽ 15,000 ഇടയിലൊക്കെ സെയിൽസ് കിട്ടുകയാണെങ്കിൽ ആണ് അവർക്ക് ആ മാസ് മാർക്കറ്റ് പ്രൊഡക്ഷൻ്റെ മാക്സിമം അഡ്വാൻറ്റേജ് കിട്ടുന്നത്. ഏത് കമ്പനി ആയാലും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാൽ ഇവരെന്ന് പറയുമ്പം കുറേ കാലങ്ങളായിട്ട് ഈ ഒരു സംഭവം തുടർന്ന് വരുന്നതുകൊണ്ടും ഇവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റുകളുടെയൊക്കെ കപ്പാസിറ്റി വളരെ ഗംഭീരമായതുകൊണ്ടും അതിൽ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പിന്നെ പ്ലാന്റിൻ്റേതായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം അതുകൊണ്ടാണ് ഇവർ പല ലോ വോളിയം സെഗ്മെൻറ്റൊന്നും പരീക്ഷയ്ക്ക് പോലും ചെയ്യാത്തത്. ഇനി സ്ട്രോങ് ഹൈബ്രിഡ് വരുമ്പം സ്വിഫ്റ്റിൽ കിട്ടാൻ പോകുന്ന മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് മൈലേജ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം നോർമൽ സ്വിഫ്റ്റ് ഡ്യുവൽ ജെറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ളൊരു വാഹനമാണ്. 18 മുതൽ 23, 24, 25 വരെയൊക്കെ ഇതിന് സിറ്റിക്കകത്തും ഹൈവേയിലൊക്കെ ആയിട്ട് കിട്ടാറുണ്ട്. ഓട്ടോമാറ്റിക്കിനാണ് കൂടുതൽ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്, മാനുവലും അത്ര മോശമൊന്നുമല്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡും കൂടെ വരുമ്പോഴേക്കും ഇപ്പോൾ തന്നെ 22 to 24 വരെയാണ് ഇതിന് മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. ഹൈബ്രിഡ് വരുമ്പം ഈസി ആയിട്ടൊരു 30-35 KMPH അടുത്തൊക്കെ ചിലപ്പോൾ അവർ മൈലേജ് ക്ലെയിം ചെയ്യുമായിരിക്കും. കാരണം ഇത് പുതിയ എഞ്ചിനാണ്, പിന്നെ കൂടുതലും ഫ്യൂൽ എഫിഷ്യൻസി തന്നെ ആയിരിക്കും അത് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. മാരുതിയുടെ എപ്പോഴത്തെയും ഒരു പ്രയർ പോയിന്റ് എന്ന് പറയുന്നത് ഫ്യൂൽ എഫിഷ്യൻസി ആയിരുന്നു. ഇത്രയൊക്കെ അവർ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 25-30 അടുത്തൊക്കെ നമുക്ക് സിറ്റിക്കകത്ത് തന്നെ കിട്ടാതിരിക്കില്ല. അപ്പോൾ ഓവറോൾ ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സ്ട്രോങ് ഹൈബ്രിഡ്സ് നമ്മുടെ ഈ ഒരു ഗെയിം കുറച്ചുകൂടെ മുമ്പിലേക്ക് തന്നെ എത്തിക്കും എന്ന് പറയാം. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കാലമൊക്കെ സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ ആയിരിക്കും. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമാണെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിങ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.